ഹലോ, അസ്സലാമു അലൈക്കും. ഈ മുകളിലുള്ള CCTV ദൃശ്യങ്ങൾ പിന്നെ എല്ലാവരും കാണുക. നമ്മുടെ ഈ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കാലഘട്ടത്തിലുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ ഒരു രൂപം മാത്രം. നമ്മൾ നിത്യേന പിന്നെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ വാർത്തകളിലും വാട്സപ്പിലൊക്കെ കാണാറുണ്ട്. നമ്മൾ ഈ അടുത്ത് നമ്മുടെ അൽഫിയ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പിന്നെ അന്യമതസ്ഥൻ്റെ കൂടെ പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് വിവാഹിതയായ ഒരു സ്ത്രീയാണ്, ഒരു കുട്ടിയുണ്ട്, ഭർത്താവ് അത്യാവശ്യം നല്ല ജപ്പാനിലാണ്, ഇവളും ഈ പെൺകുട്ടിയും ജപ്പാനിലായിരുന്നു രണ്ടുപേരും. ഇപ്പോൾ ഇവള് നാട്ടിൽ വന്നാണ്, ഭർത്താവ് അത്യാവശ്യം നല്ല ഭർത്താവിൻ്റെ വീടാണ് ഈ കാണുന്നത്, CCTV ഒക്കെ ഇട്ട് ഉള്ള വലിയ വീടാണ് ഭർത്താവിൻ്റെത്. ഇവക്കും സ്വന്തമായിട്ട് വീടും ഇവൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീലീശ്വരത്തിൻ്റെ അടുത്തൊരു പ്രദേശത്താണ് ഈ സംഭവം. അപ്പോൾ ഇവള് പിന്നെ ഭർത്താവിൻ്റെ ഈ ഭർത്താവിൻ്റെ പുറക്ക് വന്ന് ഈ കുട്ടിനെ അവിടെ ഏൽപ്പിച്ചിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കെ പുറത്തിറങ്ങിയിട്ട് കാമുകൻ ഒരു അന്യമസ്ഥനായ പയ്യൻ കാറും കൊണ്ടുവന്നു അതിലേക്ക് ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടത്. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇപ്പോഴത്തെ ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ വിവാഹിതയായ സ്ത്രീകളുടെ ഈ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ എന്താണെന്ന് അള്ളാഹുവിനെ പിടിച്ചോ. നമ്മുടെ മക്കളെയും നമ്മളെ ബന്ധുമിത്രാദികളെയും ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇത് RSS പദ്ധതിയിട്ട് ഒരു പുതിയ പദ്ധതിയാണ്, ലവ് കുരുക്ഷേത്ര. ഇതിൽ ബലിയാടാകുന്നത് ഭർത്തമതിയായ സ്ത്രീകളാണ്. ഇവരുടെ ലക്ഷ്യം സാമ്പത്തികമായി മുസ്ലിങ്ങളെ തകർക്കുക എന്നുള്ളതല്ല, മാനസികമായിട്ടും തകർക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിൽ വെറും രണ്ട് കുടുംബങ്ങളല്ല തകരുന്നത്, അതിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ ഒരു വിഷയമായിട്ട് മാനസികമായിട്ട് തളർന്നു പോകും. അതുതന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവരെ സാമ്പത്തികമായിട്ടും തകർത്ത് കളയാം എന്ന ലക്ഷ്യത്തോടു കൂടി ചതിയാണിത്. ലവ് കുരുക്ഷേത്ര, ഇത് കല്യാണം കഴിക്കാനോ ഒരുമിച്ച് ജീവിക്കാനോ ഒന്നുമല്ല, ചതി എന്ന് ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഇത് കേരളത്തിൽ ആദ്യം തന്നെ നടപ്പിലാക്കിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ രണ്ടോ മൂന്നാമത്തെ കേസാണിത്. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഈ ഒരു വിഷയം ശരിക്കും ഏറ്റെടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അവിടെ അല്ലേ ഇവിടെ അല്ലേ എന്ന് വിചാരിക്കേണ്ട, ഓരോരുത്തരുടെ വീട്ടിലും വരും. കാരണം ഇവിടെ കഴിയുന്ന ഭർത്തമതികൾ ഭൂരിപക്ഷവും അവരുടെ ഭർത്താക്കന്മാർ വിദേശത്തും ഒറ്റ സിംഗിളായിട്ട് ഒറ്റ ഒരു കുട്ടി രണ്ട് കുട്ടിയൊക്കെ ആയിട്ട് സിംഗിൾ വീട്ടുകളിൽ താമസിക്കുന്ന യുവതികളാണ് ഭൂരിപക്ഷം. അവർ ഈ ഷോപ്പിംഗ് മാളിലും മറ്റുമൊക്കെ പോയിട്ട് ആ സമ്മാനം ഈ സമ്മാനം എന്ന് പറഞ്ഞ് മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുന്നു. അങ്ങനെ മൊബൈൽ നമ്പറിലൂടെയൊക്കെ ചതിയിൽപ്പെടുത്ത് വല വീശി പിടിക്കുന്നൊരു രീതിയാണ് ഈ ലവ് കുരുക്ഷേത്ര. അപ്പോൾ ഇത് ഗൗരവമായിട്ടെടുത്ത് ഓരോ കുടുംബങ്ങളും ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ദുഃഖങ്ങളിലേക്ക് കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗം. ഏറ്റവും കൂടുതൽ അവർ അവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ സംഭവം രണ്ടും മൂന്നും കേസായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. അപ്പോൾ ഓരോ മാതാപിതാക്കളും രക്ഷിതാക്കളും ഇതൊരു ഗൗരവമായിട്ട് കണ്ട് ശ്രദ്ധിക്കുക. ഒരു അപകടം വന്ന് ദുഃഖിക്കുന്നതിനേക്കാളും ബെറ്റർ അത് വരാതെ സൂക്ഷിക്കുന്നതാണ്.